ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എൻ എഫ് കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി വന്ന ഇഡലി മാവ് വെച്ചിട്ടാണ് ഈയൊരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പുറം വശം ക്രിസ്പിയും ഉൾവശം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചായ തിളക്കുന്ന സമയം മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ദോശ മാവോ ഇഡലി മാവോ ബാക്കി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നു പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈയൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അളവിൽ ഇഡലി ബാറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇഡലി ബാറ്ററായാലും ദോശ മാവായാലും ഒന്നും പ്രശ്നമില്ല. ഞാനിവിടെ ഇഡലി മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഈയൊരു ഇഡലി മാവ് ഇനി നമ്മൾ ലൂസാക്കി എടുക്കുകയൊന്നും ചെയ്യണ്ട. ഇനി ദോശ മാവാണെങ്കിൽ കുറച്ച് ലൂസായിരിക്കുമല്ലോ, അതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 1.5 കപ്പ് ഇഡലി മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഈ ബാറ്ററി ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ അരിപ്പൊടി ഇല്ലെങ്കിൽ പത്തിരിപ്പൊടി ഉണ്ടാവുമല്ലോ, നൈസായിട്ടുള്ള പത്തിരിപ്പൊടി, അതെടുത്താലും മതിയാവും. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ സ്നാക്ക് നന്നായിട്ട് ഹാർഡായി പോകും. 2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/4 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇഡലി മാവിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ, ആ ഒരു പാകത്തിൽ വേണം ഈ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അധികം തിക്കായി പോവരുത്, എന്നാൽ അധികം ലൂസായി പോവുകയും ചെയ്യരുത്. ഇനി ലൂസായി പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുത്താൽ മതി. അരിപ്പൊടി കൂടുതൽ ഇടണ്ട, അങ്ങനെയാകുമ്പോൾ സ്നാക്ക് നന്നായിട്ട് ഹാർഡായി പോവും. നമ്മൾ ഇതുപോലെ നുള്ളിയെടുത്തിട്ട് ഓയിലിടാൻ പറ്റണം, അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഴച്ചപാട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് വെച്ചിട്ടാണോ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു ഓയിൽ എടുക്കാം. ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈവച്ചിട്ട് നമുക്കിത് നുള്ളിയിട്ട് കൊടുക്കാം. ചായ തിളക്കുന്ന സമയം മാത്രം മതി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ കിച്ചണിൽ തന്നെ എന്നും ഉണ്ടാകുന്ന കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. നമുക്ക് ചട്ടണി കൂട്ടിയിട്ടും കഴിക്കാം, ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും കഴിക്കാം. ചട്ടണിയേക്കാളും കുറച്ചുകൂടി കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് ടൊമാറ്റോ സോസാണ്.
ഇതിനു മുമ്പ് ലെഫ്റ്റ് ഓവർ റൈസ് ഉപയോഗിച്ചിട്ട് അതായത് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ചിട്ട് ഞാനൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി തയ്യാറാക്കിയിരുന്നു. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് നിങ്ങൾ തന്നത്. വീഡിയോ കാണാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിരുന്നു അതും. അപ്പോൾ ഇതിൽ നിറയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടിവശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇഡലി മാവായതുകൊണ്ട് തന്നെ ഇത് നല്ല ബോള് രൂപത്തിലായി വരും, നന്നായിട്ട് പൊങ്ങി വരും. കണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നന്നായിട്ടിത് ഉരുണ്ട് വരും. ഇനി രണ്ട് വശവും ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ഈസിയാണിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചായ തിളക്കുന്ന ആ ഒരു സമയം മാത്രമേ വേണ്ടൂ ഫ്രൈ ചെയ്തെടുക്കാൻ. അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഇഡലി മാവോ ദോശ മാവോ ബാക്കി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ക്രിസ്പി ആണെന്ന്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ ഞാൻ ടൊമാറ്റോ സോസാണ് സെർവ് ചെയ്യുന്നത്. കണ്ടല്ലോ, പുറം വശം നല്ല ക്രിസ്പിയാണ്, ഉൾവശം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ന് പറയുന്നത് പോലെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.